സുതാര്യ കേരളത്തിലേക്ക് സ്വാഗതം. സുതാര്യ കേരളം ഒന്നാം ഭാഗത്തിന് ദൂരദർശൻ്റെ പ്രേക്ഷകർ വൻപിച്ച വരവേൽപ്പാണ് നൽകിയത്. അതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഒരുപാട് പേർ ഈ പരിപാടിയെ അഭിനന്ദിച്ചും വിമർശിച്ചും ഞങ്ങൾക്ക് കത്തുകൾ എഴുതി കഴിഞ്ഞു. ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ വിനയ പുരസ്സരം സ്വീകരിക്കുന്നു. അതനുസരിച്ച് ഈ പരിപാടിയിൽ ചില ഭേദഗതികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ അത് ടെലിഫോണിലൂടെ, വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ, അല്ലെങ്കിൽ ഇമെയിലിലൂടെ, ഇങ്ങനെ ലഭിച്ച പരാതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങളിൽ പലരും പ്രകടിപ്പിച്ച ഒരു സംശയത്തിന് ഞാൻ ആദ്യമേ മറുപടി പറയട്ടെ. ഒരുപാട് പേർ ചോദിക്കുകയാണ്, എന്തേ ഇത് ലൈവ് പ്രോഗ്രാം ആക്കാത്തത്, എന്താണ് ഇത് റെക്കോർഡഡ് പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന്. നോക്കൂ, ഇത് ലൈവ് പ്രോഗ്രാം ആക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം. കാരണം ഇത് ലൈവ് പ്രോഗ്രാം ആകുമ്പോൾ മുഖ്യമന്ത്രി സ്റ്റുഡിയോവിലിരുന്ന് ഇതിന് മറുപടി പറയുന്നു. അപ്പോൾ ആ ഒരു മണിക്കൂർ നേരം കിട്ടുന്ന പരാതികൾക്ക് മാത്രം അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ലഭിക്കുന്ന പരാതികൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവ മാത്രം ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ എങ്കിലും ബാക്കിയുള്ള എല്ലാ പരാതികളിലും നടപടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ ഞങ്ങൾ സംവിധാനം ചെയ്യുന്നത്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ആദ്യം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ചില പരാതികൾ കാണാം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ബാബുരാജ് എന്നാണ്. കോഴിക്കോട് നിന്നാണ്. സ്ഥലം കോഴിക്കോടാണ്. എന്താ ബാബുരാജ്? എനിക്ക് പി എസ് സി വഴി ഫയർ സർവീസ് ജോലി ലഭിച്ചായിരുന്നു. പി എസ് സി വഴി പരിശീലനത്തോടെ പിന്നെ ഗ്രൗണ്ടിൽ വീണ് കാലൊടിഞ്ഞ് അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിനുശേഷം പിന്നെ ചികിത്സ ഒന്നും ചെയ്തെങ്കിലും പൂർണ്ണമായും ഭേദമായില്ല. ഫസ്റ്റ് മാത്രമായി ജോലി ലഭിച്ചതിന് 12/2/2002 അന്നത്തെ മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിന് തീരുമാനമൊന്നും ആയില്ല. അതിന് അതിന്റെ അടിസ്ഥാനത്തില് 18/10/2004 ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷ സമർപ്പിച്ചു. അതിന് കമാൻഡർ ജനറലിന് മറുപടി ലഭിച്ചത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാവണമെന്നാണ്. അതിനെ തുടർന്ന് 29/11/2004 ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് സാറിനോട് നേരിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും 24/12/2004 തിരുവനന്തപുരത്ത് വന്ന് സാറിനെ കൊണ്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം അത് വിവരം കിട്ടിയിട്ടില്ല. ഈ ട്രെയിനിങ്ങിന്റെ സമയത്തല്ലേ ബാബുരാജിന് അപകടം പറ്റിയത്? അത് വെച്ചോണ്ട് ബാബുരാജിന്റെ കാര്യത്തിൽ ഒരു അനുഭാവപൂർവമായ തീരുമാനം എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ്ങിന്റെ സമയത്ത് ഉണ്ടായ ഒരു അപകടമായതുകൊണ്ട് അതിന് ഒരു പ്രത്യേക പരിഗണന നൽകണം എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് തരുന്നതാണ്. അല്ല, ഇത് 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 ഈ കാര്യത്തിൽ തന്നെ അനുഭാവപൂർവമായിട്ടുള്ള ഉത്തരവായിരിക്കും ഉണ്ടാകുന്നത്. ശരി. വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ എയ്ഡഡ് മേഖലയിലുള്ള വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മാസം 2,700 രൂപ മാത്രം കൺസോളിഡേറ്റഡ് പേയ്മെന്റ് വാങ്ങി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാസം 2,700 രൂപ മാത്രം മാസം ശമ്പളം വാങ്ങിക്കുന്ന മറ്റ് യാതൊരു വിധ സർവീസ് ബെനിഫിറ്റും ഇല്ലാതെ എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരായി മറ്റു അധ്യാപകർ ജോലി ചെയ്യുന്ന അധ്യാപകരായിട്ടുള്ള ഏകദേശം 52 അധ്യാപകർ സംസ്ഥാനത്തുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എയ്ഡഡ് മേഖലയിലുണ്ട്. അപ്പൊ അവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ സർവീസ് ബെനിഫിറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവരുടെ സംഘടന രൂപീകരിച്ച് ജി എം സി ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ 12/3/2004 ഗവൺമെന്റ് മേഖലയിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പെഷ്യൽ റൂൾസ് നിലവിൽ വന്നു. അതനുസരിച്ച് ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് 5,500 / 9,075 എന്ന പേ സ്കെയിൽ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ എയ്ഡഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള 2,100 രൂപ മാത്രം കൺസോളിഡേറ്റഡ് പേയ്മെന്റിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകർ കിട്ടുന്ന ആ പേ സ്കെയിൽ കിട്ടുന്നില്ല. നോൺ വൊക്കേഷണൽ സബ്ജക്ട്സ് ആണോ നിങ്ങളുടെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്? അതിന്റെ ഷോർട്ട് ഫോം ആണ് ജി എം സി. ഹൈക്കോടതിയിൽ ഓഫീസ് സമർപ്പിച്ചപ്പോൾ ഹൈക്കോടതി
ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 3 മാസത്തിനകം തീരുമാനം എടുക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചുകൊണ്ട് ഓർഡർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സ് ജൂനിയറിന്റെ ബേസ് സ്കെയിൽ ആയിട്ടുള്ള 5,500 - 9,075 രൂപ കൺസോളിഡേറ്റഡ് പേയ്മെന്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജി എസ് സി അധ്യാപകർക്ക് അനുവദിച്ച് ഉത്തരവുണ്ടാകണമെന്നാണ് അങ്ങോട്ടുള്ള എളിയ അപേക്ഷ. പേ സ്കെയിൽ ഇല്ലാത്തതിന്റെ കാരണത്താല് പ്രൊവിഡന്റ് ഫണ്ട് ബെനിഫിറ്റോ ഞങ്ങളുടെ പ്രൊബേഷനോ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡ്യൂട്ടിക്കും മറ്റ് പേപ്പർ വാല്യൂ ചെയ്യുന്ന അവസരങ്ങളിലും യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും ഞങ്ങൾക്ക് കിട്ടുന്നില്ല മറ്റു അധ്യാപകരെ പോലെ. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ എത്ര പീരീഡ് നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട്? 2 ക്ലാസുകൾക്ക് വേണ്ടി കമ്പൈൻഡ് ആയിട്ടൊരു ക്ലാസ് ആണ് ഞങ്ങൾ എടുക്കുന്നത്. അതിനായിട്ട് 4 അവറാണ് ഒരാഴ്ച ഞങ്ങൾക്ക് വർക്കിനായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ളത് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് ആ സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമാണ്. അവര് ഈ വൊക്കേഷണൽ സബ്ജക്ട്സിന് മാത്രമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ ചിലവ് വഹിക്കുന്നത്. ഈ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ ഈ പീരീഡ് കൂടി കുറഞ്ഞ സാഹചര്യമൊക്കെ വെച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. എനിവേ നിങ്ങൾ തന്നിരിക്കുന്ന ഗവൺമെന്റ് മേഖലയിൽ പേ സ്കെയിൽ ആണ് കൊടുക്കുക. 5,500 - 9,000 രൂപയാണ് ഗവൺമെന്റ് മേഖലയിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അവിടെ സ്പെഷ്യൽ നിലവിൽ വന്നതുകൊണ്ട് പക്ഷേ ഇടൻ മേഖലയിൽ വർക്ക് ചെയ്യാൻ അധ്യാപകർക്ക് മാത്രമായിട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കോടതി വിധി ഉണ്ടെന്ന് പറഞ്ഞു, ആ വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നിട്ടുള്ള റെപ്രസെന്റേഷന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പരിശോധിക്കാം. Sir, you recently started this concept of video conferencing with the people in Kerala. Yes. How has been your experience so far? And do we have any more e-governance initiatives planned for the future? So this is a new experience to me. I have just started the program. So I wanted to continue my mass contact program through this video conferencing. So I hope that this will help the people to come to me from their own places. So do you have any more e-governance initiatives planned? Definitely. We have a very good program for modernizing the government programs. We have already started the Palakkad district collector's office, the collectorate. So we have completely computerized. That is the first collectorate in the country. And we want to continue this process. Speedy arrangements are going on. So you have one more year remaining in power. So what are the major initiatives you plan to take up in this remaining one year? I have already announced a program for 1 year relating to the major initiatives are included in this program. The last week, Prime Minister came to Kerala and announced a development scheme. According to the announcement, 20,000 crores are coming to Kerala. That is the first experience for as far as Kerala is concerned. It's a huge investment. And we are ready to meet this investment in a very speedy speedy implementation. We have to take it as a challenge, this huge investment come to the reality in time. Thank you, sir. സാമൂഹ്യ പ്രവർത്തനമാണ്. ഈ ഗോശ്രീ പാലങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ മുളവാട് ദ്വീപ് നിവാസികൾക്കുണ്ടായ യാത്രാക്ലേശം ഭയങ്കര രൂക്ഷമാണ്. മുളവാട് അവർക്ക് ബസ്സുമില്ല, ബോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ന്. സ്ത്രീകളും കുട്ടികളൊക്കെ 3 കിലോമീറ്ററോളം നടന്നാണ് ഇപ്പൊ നഗരത്തിലെത്തുന്നത്. അവിടെ റോഡിന് വീതിയില്ല, അതുകൊണ്ട് അങ്ങോട്ട് ബസ് ഒന്നും വണ്ടികളൊന്നും പോകില്ല, ചെറിയ ജീപ്പുകൾ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. നിർദ്ദേശം എന്താ? നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം ഈ റോഡിന്റെ വികസനം, ആ എള്ള റോഡ് തന്നെ വികസിപ്പിക്കാൻ ഉള്ള നടപടികളെടുക്കണം. അപ്പൊ അവിടെ പലരുടെയും വീടുകളടക്കം പോകാൻ സാധ്യതകളുണ്ട്. അപ്പൊ മാന്യമായിട്ടുള്ളവർക്ക് അതിനുള്ള ഇത് കിട്ടണം. വീതി സ്ഥലം തരാൻ തയ്യാറാണോ? റോഡിന് വീതി കൂട്ടാനായിട്ട്
സ്ഥലം മാന്യമായിട്ടുള്ള കിട്ടണം എന്നുള്ളതാണ് അതിനുള്ള വീടടക്കം പോകാൻ സാധ്യതകളുണ്ട്. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം സ്ഥലം തരണം. അത് സ്ഥലം തരുന്നതിന് കോമ്പൻസേഷൻ കൊടുക്കണേ കോമ്പൻസേഷൻ കൊടുക്കാം. ന്യായമായ വിലയ്ക്ക് അഡ്വാൻസ് പൊസഷന് സ്ഥലം തരാൻ തയ്യാറാകണം. ഓക്കെ, ഇനി നമുക്ക് ഒരു പരാതിക്കാരനെ പരിചയപ്പെടാം. ഈ പരാതിക്കാരൻ്റെ പ്രത്യേകത എന്താണെന്നോ, കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം പരാതിയുമായി കയറിയിറങ്ങാത്ത ഒരു സർക്കാർ ഓഫീസുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി പ്രദേശത്ത് പണി നോക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് നിങ്ങളോട് ഇപ്പോൾ പറയും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതോ ഒരു കഥയിലെ കഥാപാത്രമായി തോന്നാം. കായലിലും കരയിലുമായി 82 വയസ്സുവരെയുള്ള ജീവിതത്തിനിടയ്ക്ക് ഭാർഗവൻ നാടാർക്ക് ഓർമ്മിക്കാനുള്ളത് പിന്നിട്ടുപോയ സർക്കാരിൻ്റെയും ഉദ്യോഗ പ്രമാണികളുടെയും മേൽക്കോയ്മയിൽ കുരുങ്ങിക്കിടന്ന് നൊമ്പരപ്പെടുത്തുന്ന കുറേ വ്യഥകൾ മാത്രം. വെള്ളായണി കായലിൻ്റെ പടിഞ്ഞാറേ കരയിൽ താമസിക്കുന്ന ഭാർഗവൻ നാടാർ മലയാള ഭാഷ അധ്യാപകനായി റിട്ടയർ ചെയ്തു. കേരള കാർഷിക സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്കു വേണ്ടി വെള്ളായണിയിലെ ഏക്കർ കണക്കിന് വരുന്ന കായൽ ജലം വറ്റിച്ചു കൊടുക്കുക എന്നതായിരുന്നു റിട്ടയർ ദിവസങ്ങളിലെ ഭാർഗവൻ നാടാരുടെ ഏക തൊഴിൽ. 1974 മുതലാണ് വെള്ളം വറ്റിക്കുന്ന ചുമതലയിൽ ഏർപ്പെട്ടത്. എന്നിട്ട് 1982 മുതൽ ഇവിടെ സ്ഥിരമായിട്ട് വെള്ളം വറ്റിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 82, 83, 84, 85 അത് കഴിഞ്ഞ് എനിക്ക് പണം തരാതെ വന്നതുകൊണ്ട് 93 പിന്നെയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടി പുഞ്ച കൃഷിക്ക് വേണ്ടി വെള്ളം വറ്റിച്ചു. ആ പൈസ ഇവിടെ കണക്കെല്ലാം ഞാൻ കൊണ്ട് കൊടുത്തു, എനിക്ക് ഉടനെ തന്നെ കൊടുത്തു അത്. എന്നിട്ടും 4 വർഷം കഴിഞ്ഞാണ് അത് കണക്ക് ആഡിറ്റ് ചെയ്തത്. ഒരു ദശാബ്ദത്തിനുമപ്പുറം അന്നത്തെ സബ് കളക്ടറുടെ നിർദ്ദേശാനുസരണം ആരംഭിച്ച തന്റെ ഈ ജോലിക്കുള്ള പ്രതിഫലം തേടി നടന്ന ഭാർഗവൻ നാടാരുടെ യാത്ര അവസാനിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അടുത്തുവരെയാണ്. മുട്ടിയ വാതിലുകളൊക്കെ ഭാർഗവൻ നാടാർക്ക് സമ്മാനിച്ചത് നൂലാമാലകളുടെ ഒരുപാട് കടലാസ് കെട്ടുകൾ മാത്രം. എന്നാൽ 82 വയസ്സിലും നീതി നിഷേധത്തിനെതിരെയുള്ള തന്റെ നിശബ്ദ യുദ്ധത്തിനൊടുവിൽ അദ്ദേഹം വിജയം കൈവരിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് താൻ അനുഭവിച്ച ദുരിതങ്ങളെക്കാളും ഏറെ വിഷമിപ്പിച്ച തന്റെ ഈ യാതനകൾക്ക് അറുതി വരുത്തിയത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്നപ്പോഴാണ് എനിക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒത്തത്. വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഇന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ എല്ലാവർക്കും പരാതി ഉന്നയിക്കാനാവില്ല. അതുകൊണ്ടാണ് ടെലഫോണിൽ കൂടെ പരാതികൾ ഉന്നയിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇനി ടെലഫോണിലൂടെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികൾ, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവ ഇപ്പോൾ നമുക്ക് കേൾക്കാം. ഹലോ, ആരാണ്? എന്തുണ്ട്? ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഞാൻ കേന്ദ്ര പെൻഷന് വേണ്ടി മൈക്രോവാഗിൽ കേസ് കൊടുത്ത് വിധിയായി. അപ്പൊ അതിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അന്നത്തെ BJP ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. 4 വർഷം കഴിയും. സംസ്ഥാന പെൻഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ആപ്രപത്രവും കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എന്ത് പേരിലാണ് കേന്ദ്ര ഗവൺമെന്റ് അപ്പീൽ കൊടുത്തിരിക്കുന്നത്? എനിക്ക് അതിന് അർഹത ഇല്ലെന്നാ പറഞ്ഞിട്ടില്ല, സമയത്ത് പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ അവര് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ആ ഫയല് വരുത്തി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ട്
എന്ന് തന്നെയാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്റ്റേറ്റ് പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അർഹത നേടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ വക്കീലിനോട് നിങ്ങളുടെ കേസിൻ്റെ കാര്യത്തിന് സുപ്രീം കോടതിയിൽ ഹാജരാകാൻ പറയാം. ആ കേരള ഹൈക്കോടതിയിൽ വക്കീൽ പറഞ്ഞത് ആ കേന്ദ്രത്തിൽ നിന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അത് കേസ് പിൻവലിക്കാൻ എഴുതി കൊടുത്താൽ അത് പിൻവലിക്കും, അത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ്. അതും പരിശോധിക്കാം, അതും നോക്കാം. കേസ് വന്നാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാം, കേസ് പിൻവലിക്കുന്നതിനുള്ള സാധ്യതയും നോക്കിക്കോളാം. ഓക്കെ. ഹലോ. ഹലോ. ആ ആരാണ്? ആ എന്തുണ്ട് സാർ? എന്താണ് പറയാനുള്ളത്? കാസർഗോഡ് ആ ചാരോട്ടിനി ആ 10 വർഷമായി ആ ഇന്ന് വരെ അത് അതിൻ്റെ ഒരു കർണസ് പെട്ടത് കിട്ടിയില്ല. ഓഹോ. കളക്ടർക്കും കൊടുത്തിനി ആ ആ ആർ ഡി കൊടുത്തിനി ആ കൊടുത്തിനി. പട്ടയത്തിന് വേണ്ടിയാണോ? പട്ടക്ക്. പട്ടയം പട്ടയം. ഓ ഇത് നിങ്ങളുടെ കൈവശം എത്ര നാളായിട്ടിരിക്കുന്ന ഭൂമിയാ? 10 കൊല്ലമായി. ഇത് എങ്ങനെയുള്ള സ്ഥലമാണ്? ഗവൺമെന്റ് പുറമ്പോക്കാണോ? ആണല്ലേ. അപ്പൊ ഞാന് പിന്നെ കളക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഭൂമി എത്ര മാത്രം ഉണ്ട്? ഒന്നുമില്ല. അത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ്. ഗവൺമെൻറ്റിന് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടതല്ലെങ്കിൽ നിശ്ചയമായിട്ടും എത്രയും വേഗം തീരുമാനം എടുക്കാൻ പറയാം. ഓക്കെ. ഹലോ. ഹലോ സാറാണോ? അതെ. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ശ്രീദേവി. ആ ഞാൻ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്കൊരു 12 വീട് 30 കൊല്ലം മുമ്പേ പണി തീർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. 12 വീട് 30 വീട് 30 വർഷമായി. ഓ 12 വീട് ആ പണി തീർത്ത് കൊടുത്തിട്ടുണ്ട്. ആ അതിപ്പോ പൊട്ടി ചേർച്ചിട്ടേ താമസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പൊളിഞ്ഞിട്ട്. 30 കൊല്ലമായി പണിത വീടാണ്, താമസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 100,000 വീട് പദ്ധതിയാണോ? അതെ. 100,000 വീട് പദ്ധതിയാ അല്ലേ? അതെ. അത് ശരിയാ. ഇപ്പം 100,000 വീട് പദ്ധതി പുനരുദ്ധരിക്കുന്നതിന് ഒരു പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, അതിനകത്ത് ഇത് പെടുത്താവോ എന്ന് ഞാൻ നോക്കാം. 12 വീട് അല്ലേ? അപ്പം അതിനകത്ത് ഒരേ ഉള്ളൂ, അതിൻ്റെ മൊത്തം വരുന്ന ചെലവിൻ്റെ പകുതി അവിടുത്തെ ഏതെങ്കിലും സംഘടനയോ മറ്റാരെങ്കിലും വഹിക്കേണ്ടി വരും. ഇത് കാസർഗോഡ് ഏത് പഞ്ചായത്താ? മുനിസിപ്പാലിറ്റിയാണ്. ഓക്കെ, ഞാനത് പിന്നെ പ്രത്യേകം നോക്കാം കേട്ടോ. ഓക്കെ. ഹലോ. ഹലോ. അതെ. ഞാൻ കാസർഗോഡ് കാസർഗോഡ് കടപ്പുറത്തുനിന്ന് വിനോദിനി. എന്താ വിനോദിനി? എന്റെ ഭർത്താവ് തോണി അവിടത്തിൽ മരിച്ചു. എത്ര നാളായി മരിച്ചിട്ട്? 2 വർഷമായി. 2003 2003 അപ്പോ എന്താ എന്താ ഇതുവരെക്കും ഒന്നും ഒരു അനുകൂലവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല? ഒന്നും കിട്ടിയിട്ടില്ല. മത്സ്യ ഫെഡിന്നും പിന്നെ മറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല? ഒന്നും കിട്ടിയിട്ടില്ല. മത്സ്യഫെഡൊന്നും കിട്ടിയിട്ടില്ല. ഇൻഷുറൻസൊന്നും കിട്ടിയിട്ടില്ല. ഓഹോ. പിന്നെ വിധവാ പെൻഷനും കിട്ടിയിട്ടില്ല. ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഉടനെ അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കും കേട്ടോ. ഇതിപ്പോ പരിപാടി ഉണ്ടായപ്പോ അവിടെ പരാതി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതുവരെ ഉടനെ തീരുമാനം എടുക്കും. അത് ഇത്രയും താമസം വന്നത് ഒരു ന്യായീകരണവും ഇല്ല. ഞാനതുകൊണ്ട് ഉടനെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകാരോട് ചോദിച്ചിട്ട് അതിൻ്റെ എല്ലാ വശവും നോക്കി ഉടനെ തന്നെ തീരുമാനം എടുത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം അവിടെ എത്തിച്ചു തരുമേ. കഴിയുന്നു. ഇപ്പൊ ഉടനെ തന്നെ തീരുമാനം എടുത്തോളേ. ഓക്കെ. ഹലോ. ഹലോ. ആരാണ്? ഞാൻ ശൈലദേവൻ. ഓ എന്തുണ്ട്? സാറിന്റെ മുഖാമുഖം പരിപാടിയിൽ ഒരു അർജി കൊടുത്തിരുന്നു.
എന്റെ ഭർത്താവ് മരിച്ചിട്ട് രണ്ടു വർഷമായി. അദ്ദേഹം ഇങ്ങനെ 2 ലക്ഷം ലോണെടുത്തിട്ട് വീട് വെച്ചിന്. അത് കൂട്ടുകുടുംബമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് കെട്ടുകയില്ല. എന്റെ കുറച്ച് 10 ലക്ഷം ഇപ്പം കടം ബാക്കിയുണ്ട്. പിന്നെ അച്ഛൻ പിയൂണായിട്ട് റിട്ടയർഡ് ആയതാണ്. അപ്പൊ അച്ഛന്റെ കേരളത്തില് ഞാനും എന്റെ മോനും ജീവിക്കുന്നത്. ഞാൻ 52 എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തത്, അതിനെ പുതുക്കാൻ പറ്റിയിട്ടില്ല. അതൊന്ന് പുതുക്കി കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പം ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് നിങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റാത്തതിന് ഞാൻ പുതുക്കുന്നതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സാങ്ഷൻ തരാം. അപ്പം നിങ്ങൾക്ക് പുതുക്കാനുള്ള അവസരം കിട്ടും. പിന്നെ ഈ വീടിൻ്റെ ലോണിൻ്റെ ബാധ്യത അത് നോക്കിയിട്ട്. ഇത് ഏത് ബാങ്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സർവീസ് ബാങ്ക്. അതെ, ഞാൻ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിട്ട് ഇതിന് ലോണെടുത്ത ആൾ മരിച്ച കൂടെ സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാവുന്ന പരമാവധി വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം. സാധാരണ 70,000 രൂപയോളം ഉണ്ടല്ലേ. അതിനകത്ത് പിന്നെ കുറയ്ക്കാവുന്ന അത്രയും കുറയ്ക്കാനായിട്ട് പറയാം. പിന്നെ ഈ രജിസ്ട്രേഷൻ പുതുക്കി കഴിയുന്ന സമയത്ത് സീനിയോറിറ്റിയിൽ എവിടെയെങ്കിലും എംപ്ലോയ്മെൻറ്റിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതെ, ജോലിയുടെ കാര്യത്തിലുള്ളത് അറിയാമല്ലോ. ഗവൺമെൻറ്റിൻ്റെ എല്ലാം PSC വഴിയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെയാണ് വന്നിരിക്കുന്നത്. പുതുക്കി കഴിയുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ നന്നാകുമെന്ന് തോന്നുന്നു. ശരി എന്നാ. ഓക്കെ, ഹലോ, നമസ്തേ സാർ. ആ, പേരെന്താ? അനിൽകുമാർ. ആ, എന്താ അനിൽകുമാർ? ഞാൻ മ്യൂസിക് കോളേജിലെ ഹോസ്റ്റൽ വാർഡനാണ്. ഹോസ്റ്റൽ വാർഡനാ, എന്താ വേണ്ടേ? അതെ, ഞങ്ങളെ രണ്ട് ഹോസ്റ്റലാ ഉള്ളത്. ലേഡീസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലും. ആ, ഇതില് മെൻസ് ഹോസ്റ്റലിൽ ഒരു 38 കുട്ടികളും ഒരു 48 കുട്ടികൾ ലേഡീസ് ഹോസ്റ്റലും ഉണ്ട്. ഇങ്ങോട്ട് ജലവിതരണം മിക്കവാറും നിലക്കുകയാണ്. ഓഹോ, അത് എന്റെ ഈ പഴയ പൈപ്പുകളാണ്, ജെ പൈപ്പുകളാണ് തുരുമ്പെടുത്തിട്ട്. ഓഹോ, അതൊന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം ചെയ്തു തരണം. വാട്ടർ അതോറിറ്റിയുടേതല്ലേ? എന്തോ വാട്ടർ അതോറിറ്റിയുടെ അല്ലേ? അതോറിറ്റിയുടെ സാർ. അതെന്താണെന്നറിയോ, അരിയറുണ്ട് ഞങ്ങളുടെ, പഴയ അരിയറാണ്. ഓ, അത് ശരി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേഡീസ് ഹോസ്റ്റലിന്റെ നില വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. ജനലുകളും വാതിലുകളൊക്കെ തകർന്നിട്ട് ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൂടി ഒന്ന് പരിഗണിച്ച്. ഓ, നിശ്ചയമായിട്ടും അത്. ഇത് രണ്ട് കാര്യം നോക്കാമേ. ശരി സാർ. ഓക്കെ. ഹലോ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, ആരാണ്? അൻപനാണ് സാർ. ആ, അൻപൻ, എന്തുണ്ട് വിശേഷം? എനിക്ക് ഞാൻ ജലസഞ്ചി പത്രത്തിന്റെ ലേഖനായിട്ട് ഇവിടെ 40 കൊല്ലമായിട്ട് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്, പാലക്കാട്ടില്. എനിക്ക് തമിഴിൽ ഏറ്റവും പ്രചാരമുള്ള പത്രമാണ്. ഹലോ, എനിക്ക് 3 പെൺകുട്ടികളാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് സ്ഥലവും വീടും ഒന്നുമില്ല. ഈ 3 പെൺകുട്ടികൾ കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു ഇത് ചർച്ചയുണ്ട്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഒരു വില്ലേജ് ഓഫീസ് 2 വില്ലേജ് പാലക്കാട് വില്ലേജ് 2 ഒരു സ്ഥലം, മാട്ടുമന്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 2 സെന്റ് ഇത് വേണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പട്ടയം ചോദിച്ചു എഴുതിയിരിക്കും. അത് പട്ടയം ഇതില് നമ്മുടെ മാനിസാർ ഇവിടെ വന്നപ്പോ ഞാൻ ഇത് അപേക്ഷ കൊടുത്തിരുന്നു. മാണി സാർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ 17-ാം തീയതിക്കുള്ളിൽ അത് പട്ടയം കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ്. പക്ഷെ അത് ഇനിയും ശരിയായിട്ടില്ല. ഇതില് കാരണം എന്താ വെച്ചാ, ഇവിടെ ഒരു അസൈൻമെന്റ് കമ്മിറ്റി, താലൂക്ക് ലെവലിൽ ഒരു അസൈൻമെന്റ് കമ്മിറ്റി ഉണ്ട്. അസൈൻമെന്റ് കമ്മിറ്റി 2 കൂടിയിട്ടും അത് ഘോരം തികയാത്തത് കൊണ്ട് അങ്ങനെ ഇതായി. അതിന്റെ ഇത് മാത്രം, ബാക്കിയൊക്കെ ഏകദേശം പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞു അഫീഷ്യലായിട്ട്. അൻപൻ, നാളെ 8 വൈകിട്ട് 8 ഞാൻ പാലക്കാട് TV വരുന്നുണ്ട്. അവിടെ കളക്ടർ ഉണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വരിക. ശരി സാർ, ഞാൻ നാളെ അവിടെ വെച്ച് തീരുമാനം ഉണ്ടാക്കാം. സുതാര്യ കേരളം പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സർക്കാർ പരിപാടികൾ, പദ്ധതികൾ എന്നിവ ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു പദ്ധതി നിങ്ങളെ പരിചയപ്പെടുത്തി, കുടുംബശ്രീ പദ്ധതി. അതിൽപ്പെട്ട ആശ്രയ എന്ന പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പറയുകയുണ്ടായി. ഇക്കുറി അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പരിപാടി നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്.
ഭരണ നവീകരണ പരിപാടി, MGP മോഡേണൈസേഷൻ ഇൻ ഗവൺമെൻറ് പ്രോഗ്രാം എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് ഭരണയന്ത്രം അത് കൂടുതൽ ചലനാത്മകമാക്കുന്നത് എങ്ങനെ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഈ MGP എന്ന പരിപാടി എന്താണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത് എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. ഇതിൽ സുതാര്യത കുറവാണ് എന്ന ആക്ഷേപവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തെ സെക്ഷനിലെ മാർക്ക് അവധിയെ അവർക്ക് കാര്യങ്ങൾ നടക്കാറില്ല പൊതുജനങ്ങളുടെ. ആ എന്താന്ന് അറിയാൻ മേല, ഇവിടുത്തെ നിയമം അനുസരിച്ചായിരിക്കും, നമുക്ക് അതിനെ പറ്റി അറിയാൻ മേല. വരുന്നവരോടൊക്കെ അല്പം കൂടി സൗമ്യമായിട്ടൊക്കെ പെരുമാറാനുള്ള ട്രെൻഡ് ഉണ്ടാവണം. അതെ, സർക്കാർ ഭരണക്രമത്തിൽ മാറ്റം വേണമെന്ന് നാം എല്ലാം ആഗ്രഹിക്കുന്നു. ഇതിനായാണ് ഭരണ നവീകരണ പരിപാടികൾക്ക് രൂപം നൽകിയത്. സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം മെച്ചപ്പെടുത്തണം, കാലതാമസമില്ലാതെ തീരുമാനങ്ങൾ എടുക്കണം, പ്രവർത്തനം സുതാര്യമാവണം. ഇത് കരിപ്പൂർ വില്ലേജ് ഓഫീസ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവനക്കാരും ജനങ്ങളും നേരിടുന്നത്? സൗകര്യങ്ങളുടെ അപര്യാപ്തത, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ചട്ടക്കൂടുകൾ, ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. ഇവിടെയാണ് ഭരണ നവീകരണ പരിപാടിയിലെ സേവന പ്രദാന പദ്ധതിയുടെ പ്രസക്തി. ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി നിത്യവും സമീപിക്കേണ്ടി വരുന്ന സർക്കാരിന്റെ 8 വകുപ്പുകളുടെ സേവനമാണ് ഇതിലൂടെ മെച്ചപ്പെടുന്നത്. ഏറ്റവും സാധാരണക്കാരുടെ അടുക്കൽ സേവനം എത്തിക്കുമ്പോഴാണ് വികസനം പൂർണ്ണമാവുന്നത്. അതിനാൽ വരുമാന സർട്ടിഫിക്കറ്റ് മുതൽ ജനന മരണ സർട്ടിഫിക്കറ്റ് വരെ തേടിയെത്തുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസുകൾ, രോഗശുശ്രൂഷയ്ക്കായി പാഞ്ഞെത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അത്താണിയായ അങ്കണവാടികൾ, വൃദ്ധസദനങ്ങൾ, മഹിളാ മന്ദിരങ്ങൾ, കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ ആണിക്കല്ലായ സർക്കാർ സ്കൂളുകൾ എന്നിങ്ങനെ ജനജീവിതവുമായി ഏറ്റവും അടുത്തു ബന്ധപ്പെടുന്ന സർക്കാർ സ്ഥാപനങ്ങളെയാണ് സേവന പ്രദാന പദ്ധതി ആദ്യം കയ്യൊപ്പ് ചാർത്തുന്നത്. ക്രമസമാധാന പാലകർക്കുമപ്പുറം ജനസേവകരായി പോലീസ് സേനയെ മാറ്റാനും MGP ലക്ഷ്യമിടുന്നു. ഗ്രാമത്തിലെ വില്ലേജ് ഓഫീസ് മുതൽ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് വരെയുള്ള റവന്യൂ ഭരണ സംവിധാനവും ആധുനികവൽക്കരിക്കാൻ ഈ പദ്ധതിയിലൂടെ തുടക്കം കുറിക്കും. ജനങ്ങളെയും ഗവൺമെന്റിനെയും ഒന്നിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഒരുപക്ഷെ ഭാരതത്തിൻ്റെ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും. മോഡേണൈസിംഗ് ഗവൺമെൻറ് പ്രോഗ്രാം പദ്ധതിയിൽ ഇതിൻ്റെ ആശയം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവിഷ്കാരം, മോഡേണൈസിംഗ് ഗവൺമെൻറ് പ്രോഗ്രാം ഭരണ നവീകരണ പദ്ധതിയിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് അവകാശപ്പെടാനായിട്ട് അത്യധികം സന്തോഷമുണ്ട്. ഇതിലൂടെ ഈ സർക്കാർ ഓഫീസുകൾ ജനങ്ങളുടെ സേവന കേന്ദ്രങ്ങളാകണം. ഈ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ചേർന്ന ശില്പശാലകളിലാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സേവനങ്ങൾ നൽകാൻ ഇതിലൂടെ കഴിയും. സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള 2585 സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് 246 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ആരോഗ്യ പരിപാലനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, മലമ്പ്രദേശങ്ങൾ, തീരദേശം തുടങ്ങിയ ഇടങ്ങളിലെ ആശുപത്രികളെയാണ് മെച്ചപ്പെടുത്തുന്നതിന് തെരഞ്ഞെടുക്കുക. ജില്ലാ കളക്ടറേറ്റുകളും താലൂക്ക് ഓഫീസുകളും പദ്ധതിയുടെ പരിധിയിൽപ്പെടും. പാവപ്പെട്ടവർക്ക് മുൻതൂക്കം നൽകി അടിസ്ഥാന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, അതാണ് MGPയുടെ പ്രധാന പദ്ധതി. അതോടൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസര സൃഷ്ടിക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കുമുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതെ, ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്, കേരളത്തിന്റെ മനസ്സാഗ്രഹിച്ച മാറ്റം. ഇത് വരും തലമുറയ്ക്ക് ഒരു ഉറപ്പ് നൽകൽ കൂടിയാണ്. മാറ്റം പ്രകൃതി നിയമമാണ്, അതിനാൽ അനിവാര്യവും. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമല്ല ജനങ്ങൾക്കുള്ളത്. എന്നാൽ
ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും നല്ല ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒന്നാം ഗ്രേഡ് അറ്റൻഡറായ ശ്രീ പി യു തോമസ്. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ എങ്ങനെ പരിചരിക്കുന്നു എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവന മാനിച്ച് അദ്ദേഹത്തിൻ്റെ കാലാവധി ഒരു വർഷത്തേക്ക് സർക്കാർ നീട്ടിക്കൊടുത്തു. പി യു തോമസ് എന്ത് ചെയ്യുന്നു നമുക്കൊന്ന് നോക്കാം. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒന്നാം വാർഡ്. ഇവിടെ എത്തുന്ന നിർത്തനരും അശരണരുമായ രോഗികൾക്ക് താങ്ങും തണലുമായി ഒരാളുണ്ടിവിടെ, പി യു തോമസ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒന്നാം ഗ്രേഡ് അറ്റൻഡറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് പ്രായം 55 കഴിഞ്ഞു. പക്ഷേ തോമസിന്റെ സ്നേഹവും വലിപ്പവും കണ്ട സർക്കാർ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പറഞ്ഞുവിട്ടില്ല. 2004 May 31 വിരമിച്ച തോമസിന് ഒരു വർഷത്തെ സർവീസ് നീട്ടിക്കൊടുത്തു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു കീഴ് ജീവനക്കാരന് തന്റെ സർവീസ് നീട്ടിക്കിട്ടുന്ന ആദ്യ സംഭവം. ആശുപത്രി വരാന്തയിലെ രണ്ട് വല്യപ്പന്മാര് വെളിക്കിറങ്ങി മൂത്രമൊഴിച്ച് കിടക്കുന്നവരെ കണ്ടപ്പോൾ അവർക്ക് അവരെ വൃത്തിയാക്കി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇച്ചിരി ചോറും കറിയൊക്കെ കൊടുത്തു. തുടർന്ന് പലരും ഇച്ചിരി ചോറും കറിയൊക്കെ ചോദിച്ചപ്പോഴേ പല വീടുകളിൽ നിന്ന് മേടിച്ച് മേടിച്ച് കൊടുത്തു. അങ്ങനെ അത് 10 50 100 500 1000 1500 ഇപ്പോഴേ 2000 രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും ഏറ്റവും നല്ല അരിയുടെ ചോറും 3 കറിയും മെഡിക്കൽ കോളേജിലെ വൈകുന്നേരം 5 തൊട്ടടുത്തുള്ള കുട്ടികളുടെ ആശുപത്രിയിലെ ഉച്ചയ്ക്ക് 12 വൈകുന്നേരം 6:30 അടുത്തുള്ള ജില്ലാ ആശുപത്രിയിലെ വൈകുന്നേരം 5:00 കൊടുക്കാൻ ഇടയാകും. 5,500 മാത്രം വരുമാനമുള്ള തോമസ് ഇന്ന് 2,000 പേരുടെ അന്നദാതാവാണ്. തുടക്കകാലത്ത് ഭക്ഷണം പാകം ചെയ്ത് പാവപ്പെട്ട രോഗികൾക്ക് വാർഡിൽ കൊണ്ടുകൊടുത്താണ് തോമസ് തന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അന്ന് തോമസിന്റെ പ്രവൃത്തിയെ കളിയാക്കിയവരെല്ലാം ഇന്ന് തോമസിന്റെ അഭ്യുദയകാംക്ഷികളാണ്. മരുന്ന്, രക്തദാനം, സ്കാനിംഗ് സഹായം, മാനസിക രോഗികളുടെ പുനരധിവാസം എന്നിങ്ങനെ നീളുന്നു തോമസിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ. മുപ്പത്തഞ്ച് വർഷക്കാലം മെഡിക്കൽ കോളേജിലെ ജോലി ചെയ്ത് ജോലിയിൽ നിന്ന് കഴിഞ്ഞ 31 ഞാൻ പിരിഞ്ഞു. പിന്നെ 4 പെൻഷൻ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഗവൺമെൻറ് മുഖ്യമന്ത്രി അനേക വർഷങ്ങളായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളെ നേരിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. പ്രത്യേകിച്ച് കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കാം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടായിരിക്കാം എനിക്ക് ഒരു വർഷം കൂടെ ജോലി നീട്ടിക്കിട്ടി. എല്ലാത്തിനുമുപരി തോമസിന് ആത്മസംതൃപ്തി കണ്ടെത്തുന്ന മറ്റൊരിടമാണ് താൻ തന്നെ സ്ഥാപിച്ച നവജീവൻ ട്രസ്റ്റ്. ഒരു ഓർമ്മത്തെറ്റ് പോലെ ആരൊക്കെയോ വഴിയരികിൽ ഉപേക്ഷിച്ച താളം തെറ്റിയ കുറേ മനസ്സുകളുടെ അഭയ കേന്ദ്രമാണ് ഇന്നീ നവജീവൻ ട്രസ്റ്റ്. 214 സുഖം പ്രാപിച്ച മാനസിക രോഗികള് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലുള്ളവരും അവിടെ കഴിയുന്നുണ്ട്. ഏകദേശം 82 മുതലേ ഒരു 1,300 ആളുകൾ സുഖം പ്രാപിച്ചു പോയി. ഒരിക്കലും വീട്ടുകാർക്ക് വേണ്ടാത്തവരാണ് അവിടെ കഴിയുന്നത്. 1,200 മാനസിക രോഗികൾ നവജീവനിലൂടെ ജീവിതത്തിന്റെ സാധാരണ താളത്തിലേക്ക് മടങ്ങിയെത്തി.
200 അന്തേവാസികളുണ്ട് നവജീവനിലിപ്പോൾ. ഇവരിൽ മിക്കവരും തെരുവിൽ അലഞ്ഞു നടന്നിരുന്നവരും പോലീസ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നവരും ആശുപത്രിയിൽ അപകടത്തിൽപ്പെട്ടെത്തുന്ന അൺനോൺ പേഷ്യൻസുമാണ്. എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എല്ലാം പറയുവാനുള്ളത്, എല്ലാവരും എന്നെ സഹായിക്കണമെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള സർക്കാർ ആശുപത്രികളിലൊക്കെയും കടന്നു ചെന്ന് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു നല്ല മനസ്സുണ്ടാകണം. ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ധാരാളം അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയുണ്ടായി. ഈ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ ജോലി വേണമെന്ന് പറഞ്ഞ് ദയവായി എഴുതരുത്, അത് നൽകാൻ ഞങ്ങളെ കൊണ്ടാവില്ല. കാരണം സർക്കാരിൽ ജോലി ലഭിക്കുന്നതിന് ചില മാർഗങ്ങളുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്, ആ ചട്ടക്കൂടൊന്നും ഭേദിക്കാനാവില്ല. പക്ഷേ എന്ന് പറഞ്ഞ് മറ്റു പരാതികൾ അയക്കരുത് എന്നല്ല പറഞ്ഞത്, തീർച്ചയായും അയക്കണം. സുതാര്യ കേരളം, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്രട്ടേറിയറ്റ്, 1 എന്ന വിലാസത്തിൽ. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.